പാതകൾ നേരെയാക്കുന്നു എന്ന മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദം അങ്ങ് മരുഭൂമിയിൽ മാറ്റലി കണ്ടു. അത് ആരുടെ ശബ്ദമായിരുന്നു? കർത്താവിന് വഴിയൊരുക്കുവാനെത്തിയ യോഹന്നാൻ സ്നാപകന്റെ ശബ്ദം. അതിക്രൂരവും നിന്ദ്യവുമായ സംഭവം അതേ തുടർന്ന് അവിടെ നടന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6:14-29 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളവയാണ് എന്റെ അവതരണ വിഷയം. എന്റെ കഥയുടെ പേരാണ് മരുഭൂമിയിലെ നീതി ധ്വനി. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പാപമോചനത്തിനായുള്ള മാനസാന്തരത്തിന് സ്നാനം പ്രസംഗിച്ചു കൊണ്ടാണ് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ദൈവീകനായ ഒരു താമസന്റെ വേഷവിധാനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്. പരുപ്പരുത്ത ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, കയ്യിൽ ആദികാലത്തെ കാണിക്കുന്ന ഊട്ടുകോൽ, അരയിൽ തോൽവ, വെട്ടുകിളികളും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം. യൂദയാ രാജാവായ ഹെരോദേസ് ഒരിക്കൽ യോഹന്നാനെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചു. കാരണമുണ്ട്, മതിയായ കാരണം. തന്റെ സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയായി അദ്ദേഹം വിവാഹം ചെയ്തിരുന്നു. നീ നിന്റെ സഹോദരന്റെ ഭാര്യ സ്വന്തമാക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് യോഹന്നാൻ പറഞ്ഞു. അന്ന് മുതൽ ഹെറോദിയയ്ക്ക് യോഹന്നാനോട് പക്കം തോന്നി. അന്ന് മുതൽ അവൾ എങ്ങനെയും യോഹന്നാനെ വധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ സാധിച്ചില്ല. കാരണം യോഹന്നാൻ നീതിമാനും പരിശുദ്ധനുമാണ് എന്ന് ഹെറോദേസിന് അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ തന്റെ ജന്മദിനത്ത് നഗരവാസികൾക്കും ഗലീലയിലെ പ്രമാണികൾക്കും ഒരു വിരുന്നൊരുക്കി. ഹെറോദിയയ്ക്ക് തന്റെ പക്കപ്പോക്കാൻ ഒരവസരം വന്നെത്തി. അവളുടെ മകളായിരുന്നു സുന്ദരിയായ സലോമി. ആ പൊന്നോമിന്റെ മകൾ രാജസദസ്സിലെത്തി മനോഹരമായ നൃത്തം ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ആനന്ദമിദ്ധനായ രാജാവ് പെൺകുട്ടിയോട് ചോദിച്ചു, നീ നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. എന്ത് തന്നെയായാലും ചോദിച്ചുകൊള്ളുക, എന്റെ രാജ്യത്തിന്റെ പകുതി തന്നെയായാലും ഞാൻ നിനക്ക് തരും. അവൾ അവളുടെ അമ്മയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, അമ്മേ, നൃത്തത്തിനൊരു സമ്മാനം തരാമെന്ന് അച്ഛൻ തിരുമനസ് പറഞ്ഞിരിക്കുന്നു, എന്നാണമ്മേ ഞാൻ ചോദിക്കേണ്ടത്? ഹെറോദിയ രോക്ഷാകുലിയായി പറഞ്ഞു, ആ സ്നാപകന്റെ ശിരസ്, എന്നെ നിന്ദിച്ചവന്റെ ശിരസ്. അവൾ തിടുക്കത്തോടെ രാജസദസ്സിലെത്തി സ്നാപകന്റെ ശിരസ് ഒരു തലയിൽ വേണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് അറിയിച്ചു. രാജാവ് അതീവ ദുഃഖിതനായി. പക്ഷേ എന്തു ചെയ്യാൻ, തന്റെ ശബ്ദ നിമിത്തവും അതിഥികൾ കാണിക്കെ തന്റെ വാക്ക് ലംഘിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ തന്റെ പടന്മാരിൽ ഒരുവനെ വിളിച്ച് ആജ്ഞാപിച്ചു, പോയി ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ് ഒരു തലകയിലാക്കി കൊണ്ടുവരും. അയാൾ പോയി അതീവ പുരുഷന്റെ തല വെട്ടി പെൺകുട്ടിക്ക് നൽകി. പെൺകുട്ടി അത് അമ്മയെ ഏൽപ്പിച്ചു. ഹെറോദിയ പൊട്ടിച്ചിരിച്ചു, വിവരമറിഞ്ഞ സ്നാപകന്റെ ശിഷ്യന്മാർ അതന്നെ ശരീരമെടുത്ത് കല്ലറയിൽ സംസ്കരിച്ചു. എന്നെ ശ്രവിക്കുന്ന ക്രിസ്തു ശിഷ്യരെ, കർത്താവിന് വഴിയൊരുക്കുവാൻ എത്തിയ യോഹന്നാൻ സ്നാപകനെ പോലെ സത്യദൈവത്തിന്റെയും ത്രിസഭ മാതാവിന്റെയും കൽപ്പനകൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ സന്നദ്ധരായ അനേകം ധീരാത്മാക്കളുടെ തലവറയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ. ഈ ധീരാത്മാക്കളെ നമുക്ക് അനുഗമിക്കാം. ക്രൂശിതനായ ശംശ നമ്മെ സഹായിക്കട്ടെ. എന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ജീ ക്രൈസ്റ്റ്.